എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് പൊന്നാങ്കണ്ണി ചീരയും ചായ മിൻസ എന്ന് പറയുന്ന ഒരു ചീരയും കുറിച്ചിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പൊന്നാങ്കണ്ണി ചീര, കണ്ടല്ലോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്, ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. പ്രധാനമായും ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജന്മനാ അന്ധരായവർക്ക് പോലും ഇത് സ്ഥിരമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും വരെ കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ കണ്ണിന് പൊന്ന് തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഗോൾഡിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം എനിവേ, വേറൊന്നും അല്ലെങ്കിൽ പോലും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരം ഈ ചീരയുടെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ പ്രോപ്പഗേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയൊരു തണ്ട നമ്മൾ ഒടിച്ച് ഊന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് നിറച്ച് മുളച്ച് വരുന്നതാണ്. ഞാൻ എൻ്റെ കസിൻ്റെ അവിടുന്ന് ഒരു പീസ് ചീര കൊണ്ടുവന്നതാണ്. അവളുടെ അപ്പോൾ ആദ്യം എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാൻസി ടൈപ്പ് പ്ലാന്റ് പോലെ തോന്നിയതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അവൾ ചീര ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാട് പോലെ ആയി. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഇതിപ്പോൾ ഒരു ചട്ടിക്കകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം ചെടിച്ചട്ടി വെച്ചിരുന്നു, അത് കഴിഞ്ഞിട്ട് ചെടിച്ചട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ എടുത്ത് വെറുതെ പെട്ടെന്ന് എടുത്തിട്ട് മാറ്റിയതാണ്. എന്നിട്ട് ഇതിൽ നിന്നും ധാരാളമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം കൊണ്ട് തെങ്ങിൻ്റെ മുട്ടിലിട്ടു. ഞാൻ അത് കാണിക്കാം കേട്ടോ. തെങ്ങിൻ്റെ മുട്ടിൽ ഇപ്പോൾ നീറ്റ് അല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇനി ചെടിച്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷം. ഇതിപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ഇത് മാത്രമായിട്ട് കൃഷി ചെയ്ത് വെളിയിലേക്കെല്ലാം അത് അയച്ചു കൊടുക്കുന്നു, എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഒരു ചീരയാണ് ഇത്. മിക്കവാറും ഔഷധ സസ്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് നട്ടുപിടിപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങനെയാണ്, ആയുർവേദിക് ഡോക്ടേഴ്സ് എല്ലാം ഇപ്പോൾ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, പൊന്നാങ്കണ്ണി ചീര. ഓക്കെ, അതാണ് ഇത് നമ്മൾ പറയുന്നത് ചായ മൻസ. ചായ മൻസ എന്ന് പറയുന്ന ചീരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ എല്ലാവരും നമ്മുടെ നാട്ടിലെ വേലിയാണ്, വേലി കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നട്ടിരിക്കുന്നത്. വേലിക്ക് പകരമായിട്ട്, വേലി കെട്ടാനല്ല, വേലിക്ക് പകരമായിട്ടാണ്, മറയായിട്ടാണ് അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ആക്ച്വലി അതൊരു ചെറിയ ട്രീ പോലെയാണ്. പിന്നെ ചീരകൾ സാധാരണ ചീരകളേക്കാളും മൂന്നിരട്ടി ഗുണമുള്ള ഒരു വ്യത്യസ്തമായ ചീരയാണ് ചായ മൻസ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീരയും ചായ മനസ്സയും കൂടെ ഒരുമിച്ച് കാണിക്കാനുള്ള ഈ വീഡിയോയുടെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതും ബ്രെയിനിനും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നതിനും നല്ലോണം അത് സർക്കുലേഷൻ നടക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തന്നെ ഒരു ദിവസം ഞാൻ ഇത് ഒരേ വീഡിയോയിൽ ഇട്ടതിൻ്റെ കാരണം. ഇത് മെക്സിക്കൻ ചീര എന്നറിയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളാണെങ്കിൽ ഒത്തിരി ഒത്തിരി ഒത്തിരിയാണ്. പ്രോട്ടീൻ നിറച്ചാണ്, ഫൈബർ, കാൽഷ്യം, പൊട്ടാഷ്യം, അയൺ, വൈറ്റമിൻ സി, കരോട്ടിൻ, ഇതെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ചീരയാണ് ഇത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രെയിൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ വെരിക്കോസ് നിയന്ത്രിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് ചുമ, ശ്വാസമുട്ടൽ ഇതെല്ലാത്തിനും ശരിക്കും നമുക്കൊരു മെഡിസിൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചീര. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, ആയുർവേദിക് ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു നല്ല ഔഷധ സസ്യമാണ്. എല്ലാവരും ഇത് നട്ട് വളർത്തൂ, ആവശ്യക്കാർ ചോദിക്കൂ, ഞാൻ വേണമെങ്കിൽ തരാം. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.